നമ്മളെ ഇൻട്രോ എടുക്കുന്നത് പിന്നെ നമ്മളിത് ഇന്നത്തെ വീട് എന്താ പറയാ, പാലക്കാട് സ്ലാങ്ങില് ഒരു ഡോക്ടറും പേഷ്യന്റും. എന്നുവെച്ചാൽ ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടി മൂന്ന് പേഷ്യന്റ് വരുവാണ്. അത് നമ്മള് സംസാരിക്കുന്ന ഭാഷ ഫുള്ള് പാലക്കാട് ഭാഷ. നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കാട് ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കേണ്ട വീഡിയോ. അങ്ങനെ വീഡിയോ കാണിച്ച കമന്റ് ചെയ്യാനൊക്കെ പറഞ്ഞത്. അപ്പൊ കൊറേ പേര് കമന്റ് ചെയ്തില്ലേ? ആ മമ്മിയെ കമന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കൊറേ പേര് കമന്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പാലക്കാടിലല്ലേ, അപ്പൊ പാലക്കാട് ഭാഷയിൽ നമ്മുടെ ഒരു വീഡിയോ സംസാരിച്ചിടാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമ്മളുടെ ശരിക്കും സംസാരം എങ്ങനെയൊന്നും അല്ല കേട്ടോ, നമ്മുടെ സംസാരം ഇതാണ് നമ്മളുടെ സംസാരം. പക്ഷെ കറക്റ്റ് പാലക്കാട് സ്ലാങ് എന്ന് പറഞ്ഞ നമ്മള് മമ്മിയുടെ നാട്ടില് പപ്പ തന്നെ പറഞ്ഞത്. പാലക്കാട് ജില്ല പറഞ്ഞ ഒറ്റപ്പാലം എല്ലാവരുടെയും പേടും. പിന്നെ ആദ്യത്തെ പാലക്കാട് ഭാഷ കുറച്ച് കൂടുതലാണ്. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇതില്ലേ കുറെ ചിരിക്കാനേ ഉള്ളൂ ഇതിൽ. സത്യം പറഞ്ഞാല് നമ്മള് വീഡിയോയില് കൊറേ ചിരിക്കാനുള്ളത്, അപ്പൊ കൂടുതലുള്ള ചിരി ഇല്ലാത്തൊരു ക്ലിപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ, ബ്ലൂബേഴ്സ് നമ്മൾ ലാസ്റ്റ് ഇടാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ ബ്ലൂബേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ എനിക്ക് നേരം ഉണ്ടാവും. പിന്നെ ഒരു നേരെ സംസാരിക്കാൻ ഒരു ഭാഗമില്ല. ഒരു കോമഡി സ്ക്രിപ്റ്റ് പോലെ, ആ കോമഡി സ്ക്രിപ്റ്റ് പോലെ നമുക്ക് ഇതാക്കാൻ പറ്റൂ. പിന്നെ ലാസ്റ്റ് വലിയ വലിയ ബ്ലൂബേഴ്സ് ഉണ്ടെങ്കിൽ അത് ബാക്കിക്ക് ഇടാം. ഓക്കെ, അപ്പൊ നമ്മളെ ഇന്നും ഈ സീരിയസ് ആയിട്ട് ആൾക്കാർ ചോദിക്കും കട്ട് ചെയ്തില്ലേ എഡിറ്റ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇൻട്രോയിൽ പറയണത് കേട്ടോ. പിന്നൊരു കാര്യം, ഇതിൽ കുറച്ച് സൗണ്ട് വരുന്ന വേർഡ്സ് സൗണ്ട് അതിന് കുറച്ച് മേടിച്ചോണ്ട് അസുഖം വരുന്ന സ്ഥലം മാത്രം പന്തി അല്ലാത്തോണ്ട് അങ്ങനെ കുറച്ച് കീക്ക് വരും. എന്തായാലും Okay, bye. Bye. പേഷ്യന്റ് ആരെങ്കിലും ഉണ്ടോ? ആ രണ്ട് പേഷ്യന്റ് കൂടി ഉണ്ട്. വിളിക്കി കമല, ടോക്കൺ നമ്പർ എയ്റ്റ് കമല. കമല എവിടുന്നാണ് വരുന്നത്? പത്തിരിപ്പാല. പൈസ എത്രയാണ് അതെ? 85. 55? സോറി, 55. കണ്ട പതിവാട്ടാ. കമലത്തിന് എന്താണ് പ്രശ്നം? ഡോക്ടറേ, ഈ ഇടയായിട്ട് തീരെ കാഴ്ചയില്ല, എവിടെ നോക്കിയാലും ഒരു ഇരുട്ട്. ഇത് നടക്കൂല. ഡോക്ടറെ മരിച്ചു കൊണ്ട ഒന്നും പറയണ്ട, കണ്ണൊന്നും കാണില്ല, എവിടെ നോക്കിയാലും. അതെന്താണ് പ്രശ്നം? വെളിച്ചത്തേക്ക് കോവറായിട്ടിരുന്നാ? ഇല്ല ഡാക്ടറേ, ഞാൻ ഫോണും കൂടി നോക്കാറില്ല ഡാക്ടറേ. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണല്ലോ, 55 വയസ്സായില്ലേ, എനിക്ക് എന്തോ ഓൺലൈൻ ക്ലാസ്. മക്കൾക്കൊക്കെ കൂടെ മക്കൾക്ക് ഉണ്ടെങ്കിൽ അവരിന്റെ കാണല്ലേ പോണ്ടേ? എന്റെ കണ്ണാണ് പോണ്ടത്. ശരി, ഞാൻ നോക്കട്ടെ. കമല വാർത്തവാ. ഞാൻ ഡോക്ടറാണ്.
എവിടുന്നാണ് കുട്ടി വരുന്നത്? ഞാൻ പാലക്കാട്. പാലക്കാട് എവിടെയുണ്ടാ? പാലക്കാട് തോളിനൂര്. ശരി, അന്റെ അസുഖം പറ വന്നിട്ട് ചെക്കാന്റെ പ്രശ്നോ? നല്ല വേദന, പൊക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, വെക്കാനും പറ്റില്ല. ഇത് പൊക്കിട്ടിരിക്കണത് നിങ്ങൾ അതൊക്കെ എടുത്ത് നോക്കുമ്പോ എന്താന്ന് അറിയില്ല, നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. തുടങ്ങിട്ട് രണ്ടാഴ്ചയായി, പക്ഷെ ഇപ്പളെ വരാൻ പറ്റിയത്. വരാൻ പറഞ്ഞു ഡോക്ടറെ, പക്ഷെ വരാൻ പറ്റിയില്ല. എപ്പോഴാണ് ആ മഴ വരും? മൂന്ന് മണിണ്ട്. നീ രണ്ടര മണി വന്നാ മതി. ആ മഴയോ? നിങ്ങൾ വേൻ നോക്കി, നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിക്കാണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ കുട്ടിയെ ഈ രണ്ടു ദിവസം മുന്നേ വന്നാച്ച് നേരം ഓപ്പറേഷൻ ചെയ്യണക്ക് മുമ്പാണ് ഞാൻ വന്നത്. വേഗം നോക്കി, നിങ്ങൾ തമാശ കളിക്കാണ്ട്, നിങ്ങൾ തമാശ കൂടുണ്ടട്ടാ. കുട്ടിയെ ഗുരുതരാണല്ലോ എന്റെ അവസ്ഥ. അവിടെ കുട്ടി ഒന്നുകൂടി കാണിക്കില്ല, ഡോക്ടർ തന്നെയാണല്ലേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോക്കാൻ പറ്റില്ല. നിങ്ങൾ ബാഗ് ഒരു മരുന്ന് കുറിച്ച് തരും, ഞാൻ പോട്ടെ. അവിടെ എനിക്ക് ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും. ശരി, അതൊക്കെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ നേഴ്സിനെ വിളിക്കും. ഞാൻ നേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നല്ല ചേല് കാണാനുള്ള. നിങ്ങളുടെ അസിസ്റ്റന്റ് നേഴ്സ് ആരുക്കുമല്ലേ? രുക്മണി രത്നം. ആ സോറി, ആദ്യം എന്റെ കുട്ടി രുക്കുമല്ല, രത്നം. രത്നത്തിന് വിളിക്ക് വേഗം. രത്നം ഒരു സൈഡ് മാത്രം നല്ല മോഡ. ഒരു സൈഡ് രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് വന്നാച്ചാ നീ മൂന്ന് മോഡ വെച്ച് നടക്കേണ്ടി വന്നു ചെക്കാ. വേഗം നോക്കുന്നു, വായി കടിക്കണ്ട്. കൊറേ നേരം നമുക്കണോ വേഗം ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റുന്നു. നിങ്ങൾ വല്ലാണ്ട് ചെക്കണ്ട കുട്ടി. എന്താണ് പറയുന്നത്? നോക്ക്, മതി മതി. എന്താ വിചാരിച്ചു ഞാൻ ഒന്നുകൂടി നമുക്ക് വെച്ച് നോക്കാം. അടിക്കണ്ട, ആകെ ഒരു പ്രശ്നം ആയിട്ട് കാണാമല്ലോ. ഹാർട്ട് ബീറ്റ് അടിക്കുന്നില്ല. ഇവിടൊക്കെ ഉണ്ടല്ല സാധനം. നിങ്ങൾ ഡോക്ടറെ ഞാൻ വിശ്വസിക്കുന്നു. കറക്കി കുത്തിട്ട് ചെറുത് മതി. എന്താണ് ഇത് മതി? ഔ ആർക്കും വെച്ചാണല്ലേ നിങ്ങൾ പഠിക്കാൻ നോക്കുന്നത്? എന്താ ഡോക്ടറെ നിങ്ങൾ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നത്? അത് മാറ്റും വേഗം. എന്തായാലും എന്താ കുന്തോണിയും കുഴപ്പമില്ല, അത് മാറിയാ മതി. എന്താ തിരക്കണ്ടല്ലോ അതൊക്കെ? എന്താ എവിടുന്നാണ്? ഇൻജസ്റ്റ് ഒന്നും അല്ലല്ലോ. മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഇരുന്ന് തുടങ്ങി നിങ്ങക്ക് ആൾക്കാർക്ക് ഇരിക്കണ്ടല്ലോ ഇവിടെ. ആ മതി മതി മതി, മാറിയടാ. പിടിച്ചോ, പോത്തി പിടിച്ചോ. ഗുളിയൊന്നുമില്ല, ഇൻജക്ഷൻ മാത്രമുള്ളൂ. അതോ അതെന്താണ്? എന്താണ് നിങ്ങൾ കാണിച്ചത്? കാണിച്ചോട്ടി വേഗം, ആംബുലൻസ് വിളിച്ചു വേഗം.
ഇതാ കാല് പിടിക്കാം.
പിന്നെ സെക്കൻഡ് ചാനൽ ഇതില് ഇതിന് വലുത് വിടാൻ പറ്റിച്ചു ഞങ്ങൾ നമ്മള് സെക്കൻഡ് ചാനൽ വീഡിയോ എടുത്തായിരിക്കും. എല്ലാവരും സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിന്റെ വ്യത്യസ്തമായുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുള്ളൂ. അടുത്തത് സെക്കൻഡ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുക. അടുത്തത് നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ. പേഷ്യന്റ് ആരെങ്കിലും ഉണ്ടോ? ആ രണ്ട് പേഷ്യന്റ് കൂടി ഉണ്ട്. കമല നമ്പർ 8 കമല. ഇപ്പൊ മേരേജ് 3, 2, 1. Token number 8, Kamala. Token number 8, Kamala. കമല പുള്ളി കേട്ടു. ഈ കൂട്ടത്തിൽ സീരിയസ് നിങ്ങക്ക് ഞാൻ വിളിക്കാം, രണ്ടാമത് വിളിക്കാൻ മതിയേ. ഞാൻ വന്നോ, കട്ടി തൊട്ടാ. ഓക്കെ കമല. തീരെ കാഴ്ചയില്ല ഡോക്ടർ, എവിടെ നോക്കിയാലും ഇരുട്ട്. ആദ്യം നിന്നിട്ട് പൊട്ടക്കണ്ണെടുത്ത് മാറ്റി വെക്ക് കുട്ടിയേ. ഇങ്ങനത്തെ പ്രാപനം വേണ്ടായിരുന്നു കുട്ടിയെ, നിനക്ക് ഇത് കാണാൻ വെക്കുമ്പോ പ്രശ്ന. പക്ഷെ എനിക്ക് എന്റെ സ്റ്റേയില് വിട്ട് ഒരു കളിയിലുണ്ട്. ഓക്കേ.
എന്റെ സ്ഥാപനത്തിൽ എന്റെ മക്കുട്ടി പറഞ്ഞു